കഴിഞ്ഞ ദിവസം നിര്യാതനായ സി ടി തങ്കച്ചന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനായി പള്ളുരുത്തി പൌരാവലിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, പത്രപ്രവർത്തന രംഗത്തെ പ്രമുഖരായ വ്യക്തികൾ അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിച്ചു. എല്ലാവർക്കും പാർട്ടിയുടെയോ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെയോ ഭാഗമാകാതെ എല്ലാവരും നന്മയുടെ പക്ഷത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുമ്പോൾ കക്ഷി രാഷ്ട്രീയം നിലയ്ക്ക് തടസ്സമാണെന്ന് കണ്ടുകൊണ്ട് അതിന്റെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ച് മുന്നോട്ട് പോയ ഒരു മനുഷ്യനായിരുന്നു കണ്ടെത്തുന്നുണ്ടത്. എക്കാലത്തും നമുക്ക് സ്മരിക്കേണ്ട ഒരു കാര്യം എല്ലാ കാലത്തും നന്മയുടെ പക്ഷം കാത്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. നന്മയുടെ പക്ഷം ഏതാണെന്നുള്ളത് നമുക്ക് പോലും, പക്ഷെ അദ്ദേഹം കാണുന്ന വീക്ഷണത്തിൽ നിന്നുകൊണ്ടുള്ള നന്മ അതിനെ ഉറച്ച് പിടിക്കാനും അതിനെ ആശ്രയിച്ചു നിൽക്കാനും ഏത് പ്രതിസന്ധി ഘട്ടത്തിനും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്തും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്റെ അവരെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രിന്റ് മീഡിയ കൊച്ചിയിൽ നിലനിൽക്കുമ്പോൾ ആ പ്രിന്റ് മീഡിയ വീഡിയോ മീഡിയയുടെ തുടക്കം, അതായത് ഒരു വാർത്താ മാധ്യമ ചാനലായി കൊച്ചി ചാനലിന്റെ തുടക്കം ആദ്യഘട്ടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 2001 ആദ്യമായി ഞാൻ കൊച്ചി കോളേജിന്റെ ചെയർമാനായി മത്സരിക്കുമ്പോൾ ആദ്യമായി ഒരു ഇന്റർവ്യൂ എടുക്കാൻ തങ്കച്ചൻ ചേട്ടൻ അവിടേക്ക് വരുന്ന ഒരു ഓർമ്മ ഇന്നലകളിൽ പോലെ നമ്മുടെ മനസ്സുകളെ നിലനിർത്തി. കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ട് കാലത്തെ ബന്ധത്തിനിടയിൽ നിഷേധാത്മകമായി വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ട വിഷയങ്ങളുടെ അകത്ത് കൃത്യമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ട ഘട്ടങ്ങളിൽ വിയോജിപ്പുകൾ പുറന്നോക്കാതെ രേഖപ്പെടുത്തുവാൻ സന്ധി ചെയ്യാൻ കഴിയാത്ത മേഖലകളാണെങ്കിൽ ഒരിക്കലും സന്ധി ചെയ്യാത്ത രീതിയിൽ മുമ്പോട്ട് പോകാനും അതുകൊണ്ട് ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല മേഖലകളിൽ രൂപപ്പെടുമ്പോൾ നിലപാടുകളിൽ മാറ്റം വരുത്താതെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പക്വതപ്പെട്ട ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എപ്പോഴും കാണുന്നത് സി വി തോമസും അദ്ദേഹവും കൂടി ഒരുമിച്ചാണ് പലപ്പോഴും കാണപ്പെടുന്നത്. 2007 ഫാത്തിമ ആശുപത്രി വെച്ചിരിക്കുന്ന സമയത്ത് February 4 വൈകുന്നേരമാണെന്ന് ഞാൻ കരുതുന്നു. അന്ന് പെട്ടെന്ന് ഒരാൾ തലകറങ്ങി വീഴുന്നു ആശുപത്രി. ആശുപത്രിയുടെ ഉദ്ഘാടനം നടന്നിരിക്കും, വെഞ്ചരിപ്പ് നടന്നിരിക്കുകയാണ്. വെഞ്ചരിപ്പ് നടക്കുന്ന ആ സമയത്ത് ഒരാൾ തലകറങ്ങി വീഴുന്നു. അദ്ദേഹത്തെ പുതിയതായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുന്നു. അത് സി ജി തന്നെ ചാർ. അപ്പൊ പെട്ടെന്ന് 2007 അപ്പോ ചെറിയ ചെറിയ തുടക്കങ്ങളിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ പണ്ട് മുതലേ കാണിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ വൃക്കയുമായി വൃക്കരോഗവുമായി ബന്ധപ്പെട്ടുള്ള ചില അടയാളങ്ങൾ നേരത്തെ കണ്ടു തുടങ്ങിയെന്ന് നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടി. പിന്നീട് അദ്ദേഹത്തെ ഞാൻ കുറെ കൂടി അടുത്ത് പരിചയപ്പെടുന്നത് 2017 അവിടെ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് ആരംഭിച്ചപ്പോൾ പ്രസ് ക്ലബിൽ ഞാൻ പലരോട് പറഞ്ഞു. അങ്ങനെ സാധാരണ നമ്മൾ എന്റെ സുഹൃത്തുക്കളെത്താറുണ്ട്, കൊച്ചി ചാനലിൽ നിന്നും KCB നിന്നും ഒക്കെ വരാറുണ്ട്, പത്രമാധ്യമം പുറത്തുനിന്നൊക്കെ വരാറുണ്ട് പല പരിപാടി. അപ്പൊ അന്ന് സി ടി തങ്കച്ചനാണ് അവിടെ ഒരു വലിയൊരു ക്യാമറ തൂക്കിയവരോ ഇതിന്റെ ആശീർവാദ സമയം കൈപിതാവാണ്. അപ്പൊ അതൊക്കെ അദ്ദേഹം എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എന്റെ ഒരു ബൈക്കൊക്കെ എടുത്തു. അപ്പൊ അതൊക്കെ അവിടെയുള്ള സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്നോ, പക്ഷെ അത് അങ്ങനെ കാര്യമായ രീതിയിൽ ഒന്ന് പരിചയപ്പെടാനായിട്ട് സാധിച്ചത്. പക്ഷെ എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലൂടെ വളരെ പ്രത്യേകമായിട്ട് ഫേസ്ബുക്കിലൂടെ ഇദ്ദേഹം എന്റെ സുഹൃത്താണ്. അപ്പൊ പല കാര്യങ്ങളും ഇദ്ദേഹം എടുത്തു നിന്നൊക്കെ എനിക്ക് വായിക്കുവാനായിട്ടും ഒരു പ്രത്യേകതയുള്ള മനുഷ്യനായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ ജീവിതകഥയുമായി പരിചയപ്പെടുത്തുന്ന ചടങ്ങ് അവിടെ പറഞ്ഞ പങ്കെടുത്ത ആളുകളുടെ ഒരു ആ സദസ്സിന്റെ ഒരു പ്രത്യേകത അദ്ദേഹവുമായുള്ള ബന്ധം അദ്ദേഹത്തിന്റെ വളരെ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ സദസ്സാണ്. സ്വാഭാവികമായി പലപ്പോഴും അദ്ദേഹത്തെ കാണപ്പെടുന്നില്ല. ഇത്രയും നാള് പിടിച്ചു നിന്നത് അദ്ദേഹത്തിന്റെ എഴുതി ചാർത്തപ്പെട്ട മുദ്രാവാക്യം ഒരു എഴുതി ചാർത്തി കൊടുത്തൊരു മാത്രമാണ്. അതിൽ അത്രയാണ് തങ്ങച്ചൻ. എന്റെ ഓർമ്മ ഞങ്ങൾ സമപ്രായക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ച് അവരുടെ പോഴകുന്ന് ബാധകളൊക്കെ പറയാം. പോഴകുന്നൊരു കുന്നു ഇവിടെ ഉണ്ട്. ആ പോഴകുന്നിന്റെ ഗ്യാങ്ങാണ് ഗ്യാങ് ഓഫ് പോഴകുന്ന് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഞാൻ തങ്കച്ചനും ഇപ്പോൾ ഡോക്ടറായിട്ടും തമ്പി ഒരു സോഡാ കമ്പനിക്കാരായ ലേഡി ഞാൻ 5 പേര് ചേർന്ന് 80 ഒടുവിലാണ്. 70 ഒഴിവിലാണ്. അദ്ദേഹം അപ്പോൾ CPM കലകിച്ചു വന്നിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് കലഹമൊന്നും ഇല്ലട്ടോ. അദ്ദേഹത്തിന് തോന്നി പ്രവർത്തിക്കേണ്ടത് അദ്ദേഹം അതായിരുന്നു.
നമ്മള് ചോദിക്കുന്ന ആ ആരായിരുന്നു? നമ്മുടെ ഇടതുപക്ഷം വലതുപക്ഷം രണ്ട് ഗംഭീര പാളയങ്ങളായി നീക്കുന്ന ഓർമ്മയാണ്. അത് വേറെ ഇടതുപക്ഷമാണ് ഞാൻ പറയും. അത് അതിന് അഭിപ്രായമുള്ളവരുടെ ഉണ്ടോ? ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനിടയിൽ മറ്റൊരു പക്ഷങ്ങളും മഞ്ചപക്ഷങ്ങളും ആ പട്ടണത്തിലാണെന്ന് കിട്ടുന്ന ആൾക്കാർക്കുണ്ട്. അവിടെയൊക്കെ സംഘാടകരുടെ ഒപ്പം നിന്ന് തന്നെ പണിയെടുക്കുന്ന ഒരാളായിട്ടാണ് സംഘത്തിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതലും ഞങ്ങളടുത്തത് മഞ്ചേ സ്ക്വയറിൽ 5 വർഷത്തിന് മുമ്പ് നടന്ന കന്യാസ്ത്രീ സമരവുമായി ബന്ധപ്പെട്ടാണ്. 2018 സെപ്റ്റംബർ 8 തുടങ്ങിയ കന്യാസ്ത്രീ സമര പന്തലി വെച്ചാൽ ഈ മനുഷ്യനെ ഞാൻ കാണുന്നതും പരിചയപ്പെട്ടത് ഈ 14 ദിവസവും ആ മനുഷ്യൻ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അത് പ്രവർത്തിക്കുക മാത്രമല്ല, അദ്ദേഹം രോഗബാധിതനാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നീ വിശ്രമിക്കണമെന്ന് ഡോക്ടറുടെ കവിത ഉഗ്രശാസനയുണ്ട്, ഇതൊക്കെ അതിനിട്ടുണ്ട്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ സമരപന്തലിൽ നിൽക്കുകയുള്ളൂ, അത് നിയന്ത്രിക്കുകയുള്ളു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ശേഷിയെ ഞാൻ ആ ദിവസങ്ങളിലാണ് കണ്ട് മനസ്സിലാക്കിയത്. കാരണം ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള മനുഷ്യരായിട്ടുള്ള ആത്മബന്ധം ആ സമരത്തെ വിജയിപ്പിക്കുന്നതിൽ അത്രയും പങ്കു വഹിച്ചിട്ടുണ്ട്. പുരുഷ മേധാവിത്വപരമായ പൗരോഹിത്യ നാടമിത്തരത്താൽ നിയന്ത്രിക്കപ്പെടുന്ന കത്തോലിക്കാ സഭയിൽ അദ്ദേഹം സാമൂഹ്യ പദവിയിൽ നിൽക്കുന്ന, സാമൂഹ്യ പദവിയിൽ അത്രമാത്രം സാമൂഹ്യപരമായിട്ട് ബന്ധങ്ങളുള്ള, കത്തോലിക്കാ സഭയിലുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ ഈ സ്ത്രീകളോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ സാമൂഹ്യ പദവിയിൽ ദളിത് ആദിവാസി സ്ത്രീകൾക്ക് ഏറ്റവും താഴെ അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാം, സംസാരിക്കാം, തേരി വരാം, പക്ഷെ ഇവർക്ക് അതിനുള്ള അവകാശമില്ല. അത് വിശ്വാസപരമായിട്ട് തന്നെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. പുരോഹിതനെതിരെ സംസാരിക്കാൻ ശാപം കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയിൽ നിന്ന് ഇവർ പുറത്തിറങ്ങി വന്നപ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ശേഷിയുള്ള മനുഷ്യർക്കും അത്രയും മാനുഷിക ബോധമുള്ള മനുഷ്യത്വമുള്ള പച്ചയായ മനുഷ്യർക്ക് മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ടാണ് തങ്കച്ചൻ അതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത്. വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ശബ്ദമായി മാറിയ ഒരു വ്യക്തിത്വമായിരുന്നു സി ടി തങ്കച്ചനെന്നും അദ്ദേഹത്തിന്റെ നിര്യാണം സാധാരണക്കാരന്റെ ശബ്ദം സമൂഹ മധ്യത്തിൽ ഉയർത്തുന്നതിന് വലിയ വിടവ് ഉണ്ടാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിച്ച മുഴുവൻ പേരും പറഞ്ഞു. സി ടി തങ്കച്ചന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും റെഡ്ജൻ റുബല്ലം.